ഓരോ ആപ്ലിക്കേഷനും നമ്മൾ പ്രത്യേക സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ഗൂഗിൾ ക്രോമിൻ്റെയൊക്കെ നമ്മൾ സെറ്റിങ്സുകൾ, പ്രധാനപ്പെട്ട സെറ്റിങ്സുകൾ നിങ്ങളെ ഓരോ വീഡിയോകളിലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിന്ന് വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് ഒരു സെറ്റിങ്സ് ഉണ്ട്, നിർബന്ധമായും നമ്മൾ ചെയ്തു വച്ചിരിക്കേണ്ട സെറ്റിങ്സ് ആണ്. കാരണം നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ചില ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നടിയുടെ ഫോട്ടോയിൽ വെച്ചുകൊണ്ട് ആ തലഭാഗം മറച്ചു വെച്ചുകൊണ്ട് ഈ നടിയെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പല ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒന്നും കാണുകയുമില്ല. മാത്രമല്ല ആ ഒരു ലിങ്കിലേക്ക് പ്രവേശിക്കാനുള്ള, അതായത് ആ ലിങ്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ലഭിക്കുന്ന ഏണിങ്സ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരം സൈറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുകയും മാത്രമല്ല നമ്മുടെ ഡാറ്റകളടക്കം ചോർത്തു പോകാനുള്ള കാരണം വരെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഫേസ്ബുക്കിൽ കാണുന്ന ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓരോ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്തരം വെബ്സൈറ്റുകൾ എത്രത്തോളം സേഫ് ആണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്ക് നൽകുന്ന ഒരു സൗകര്യമുണ്ട്. നമ്മൾ ആ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന ഏതെങ്കിലും ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളോ മറ്റോ ആണെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ, അതായത് നമുക്കൊരു അലേർട്ട് നമ്മുടെ മൊബൈലിലേക്ക് വരികയും നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഒരു മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ലിങ്കുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സെക്യൂർ ആയിട്ട് നമുക്ക് അത്തരം ലിങ്കുകളെ കണ്ടെത്തി അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഫേസ്ബുക്കിനകത്തുള്ള ആ ഒരു സെറ്റിങ്സ് എന്താണ് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക, എന്നാലും നിങ്ങൾക്ക് സെറ്റിങ്സ് ഏതാണ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റ് നമ്മുടെ സെക്കൻഡ് ചാനലായ ലൈവ് മീഡിയ വ്ലോഗ് എന്നുള്ള ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ വാട്സപ്പ് പരമായുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അപ്പോൾ ആ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൽകുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ്ബുക്കിൽ ഡാർക്ക് തീം എനേബിൾ ആയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എങ്ങനെയാണ് ഫേസ്ബുക്കിന് ഡാർക്ക് തീം എനേബിൾ ചെയ്യാമെന്നുള്ളത് എന്നൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇത് കാണാത്തവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഈ ഫേസ്ബുക്കിൻ്റെ വലത് ഭാഗത്തുള്ള ഒത്തിരി ലൈൻസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇനി കാണാൻ സാധിക്കും സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ. ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ എന്തെങ്കിലും സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു വാർണിംഗ് മെസ്സേജ് ഈ ഫേസ്ബുക്ക് നമുക്ക് നൽകുന്നതാണ്. അത്തരം വെബ്സൈറ്റുകൾ ഡേഞ്ചറസ് ആണെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണെന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ സേഫ് ബ്രൗസിംഗ് എന്നുള്ളത് തൊട്ട് താഴെ കുറച്ച് നോട്ട്സ് കാണാൻ സാധിക്കും. നമ്മൾ ആ നോട്ട്സിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവസാന ഭാഗത്ത് ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിൽ തന്നെ വീണ്ടും ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടിക്ക് മാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുക. ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഫേസ്ബുക്ക് തന്നെ നമുക്കൊരു സെക്യൂരിറ്റി അലേർട്ട് നമുക്ക് നൽകും. അത് ഫേക്ക് ആയിട്ടുള്ള സൈറ്റുകളാണെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോ താഴെ കിടന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.